ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തങ്ങൾ ഹമാസ് തീവ്രവാദികൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണെന്ന് ഉറപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തി കറ ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം ആഞ്ഞുപിടിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇപ്പോഴിതാ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വീടും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടെന്ന് പറയപ്പെടുന്ന പാലസ്തീൻകാരി യുവതിയെയും അവളുടെ ഭർത്താവിനെയും വിളിച്ച് നേരിട്ട് ആശ്വസിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ വന്ന് പഠനം നടത്തുന്ന പാലസ്തീൻകാരായ എം എ വിദ്യാർത്ഥിനി ഫുറാദ് അൽമോസാൽമിയെയും അവളുടെ ഭർത്താവ് സമർ അബ്ദോവേയും കനകക്കുന്ന് കൊട്ടാരത്തിൽ നടന്ന കേരളീയം പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ അവരുടെ വീട് തകർന്ന് ബന്ധുക്കൾ എന്ന വാർത്ത യൂണിവേഴ്സിറ്റി അധികാരികളിൽ നിന്ന് മനസ്സിലാക്കിയതോടെ അവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഇതറിഞ്ഞ പിണറായി വിജയൻ ഫുറാദ് അൽമോൽസാൽമിയെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു യുദ്ധം മൂലം ഗുരുതര പ്രതിസന്ധികളിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന പാലസ്തീൻകാരെ ആശ്വസിപ്പിച്ച പിണറായിയുടെ വിശാല ഹൃദയത്തെ വിമർശിക്കുന്നില്ല പക്ഷേ പ്രതിസന്ധിയിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുമ്പോഴും വിഭാഗീയതയും വോട്ട് ബാങ്ക് കണ്ടുള്ള പ്രീണനവും കാട്ടിയ പിണറായി വിജയൻ ഈ പ്രവൃത്തിയിലൂടെ കാണിച്ചത് ഇരട്ടത്താപ്പിന്റെ മുഖമാണ് രണ്ടു വർഷം മുമ്പ് ഇടുക്കി ജില്ലക്കാരിയായ സൗമ്യ എന്ന നഴ്സ് ഹമാസിന്റെ ഷെല്ലാക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ കുടുംബത്തെ നേരിട്ട് ആശ്വസിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഫോണിൽ പോലും വിളിച്ച് ആശ്വസിപ്പിക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചില്ല താൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്തെ സ്വന്തം ജനത്തോട് തോന്നാത്ത അനുകമ്പ പാലസ്തീൻകാരിയോട് മാത്രം തോന്നുമ്പോൾ അത് തീർത്തും മതപ്രീണന രാഷ്ട്രീയമല്ലേ അന്ന് സൗമ്യയുടെ വീടൊന്ന് സന്ദർശിക്കാൻ പോലും മതേതര പുണ്യാളന്മാരായി നടക്കുന്ന ഒരു സി പി എം നേതാവും തയ്യാറായില്ല എന്നതാണ് സത്യം ഇന്ത്യയിലെ ഇസ്രായേൽ കൗൺസിൽ ജനറൽ വരെ ആശ്വാസവാക്കുകളുമായി സൗമ്യയുടെ വീട്ടിലെത്തി എന്ന് ഓർക്കുക ബി ജെ പി കാരനായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാത്രമായിരുന്നു അന്ന് ആ വീട് സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികളിൽ നിന്ന് തങ്ങൾ പരിപാലിക്കുന്ന കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നാലു മണിക്കൂർ ഭഗീരഥ പ്രയത്നം കഴിച്ച കോട്ടയംകാരി മീരാ മോഹനിനെയും കണ്ണൂർ സ്വദേശിനി സബിതയും ഇസ്രായേലും ലോകരാഷ്ട്രങ്ങളുമെല്ലാം അഭിനന്ദിക്കുകയും ദേശീയ മാധ്യമങ്ങളിലെല്ലാം അക്കാര്യം വാർത്തയാവുകയും ചെയ്തപ്പോൾ അവരെയൊന്നു വിളിച്ച് അഭിനന്ദിക്കാൻ മനസ്സ് കാണിക്കാത്ത അവരുടെ കൂടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഈ ആശ്സുപീര് പൊറാട്ട് നാടകം കാണുമ്പോൾ ഇത്രയെങ്കിലും തുറന്നു പറയാതെ വയ്യ എന്തിനും ഏതിനും ഇതുപോലെ പ്രീണന രാഷ്ട്രീയം കളിച്ച് ബാങ്ക് ലക്ഷ്യം വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയോട് ഒരേയൊരു ഒരു വാക്കുമാത്രം അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അല്ലാതെ ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല